പി എസ് സി സേഫ് സോണിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് ജില്ലയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിനാണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിന് കണ്ണൂർ ജില്ലയെ വിഭജിച്ചുകൊണ്ടാണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ലയാണ് പതിനാലാമതായി രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡിനെ അറബികൾ വിളിച്ചു വരുന്ന പേരാണ് ഹഗ്വില്ല ഹർക്വില്ല എന്നൊക്കെ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് കാസർഗോഡിൻ്റെ പേരിൽ തന്നെ ഗോഡുണ്ട് നമുക്കങ്ങനെ നമുക്ക് ഓർത്തു വെക്കാം ഗോഡ് ദൈവം ദൈവങ്ങളുടെ നാട് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നു വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല അറബികൾ വിളിച്ചിരുന്ന പേരാണ് ഹഗ്ബില്ല ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ഏഴു ഭാഷകളാണ് കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാസർഗോഡിനെ സപ്തഭാഷാ ഭാഷാ സംഗമ വേദി അല്ലെങ്കിൽ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് വിളിക്കുന്നു ഏതൊക്കെയാണ് ആ ഏഴു ഭാഷകൾ മലയാളം കന്നഡ തുളു കൊങ്ങിണി മറാത്തി ബ്യാരി ഉറുദു എന്നീ ഏഴു ഭാഷകളാണ് കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏഴു ഭാഷകളാണ് കാസർഗോഡ് സംസാരിക്കുന്നത് അതുകൊണ്ട് കാസർഗോഡിനെ സപ്ത ഭാഷാ സംഗമ വേദി എന്ന് വിളിക്കുന്നു സുരംഗ കിണറുകൾ കാണപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് കാസർഗോഡ് കർണാടകയിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് യക്ഷഗാനം കാസർഗോഡ് എന്ന് പറയുന്നത് കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലും യക്ഷഗാനം പ്രചാരത്തിലുണ്ട് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് ഏറ്റവും കൂടുതൽ അടക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് അടക്ക കൃഷി ചെയ്യുന്നത് മലപ്പുറത്താണ് എന്നാൽ ഏറ്റവും കൂടുതൽ അടക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ് സുരങ്ക ക്നറുകൾ കാണപ്പെടുന്നു യക്ഷഗാനം പ്രചാരത്തിലുണ്ട് പുകയില കൃഷി ചെയ്യുന്നു ഏറ്റവും കൂടുതൽ അടക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ് വടക്കേറ്റത്തെ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കാം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഏറ്റവും വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം ഏറ്റവും വടക്കേറ്റത്തെ താലൂക്കാണ് മഞ്ചേശ്വരം താലൂക്ക് വടക്കേറ്റത്തെ വില്ലേജ് തലപ്പാടി വില്ലേജ് ഏറ്റവും വടക്കേറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ ഏറ്റവും വടക്കേ കായലാണ് ഉപ്പളക്കായൽ വടക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ് നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം താലൂക്ക് മഞ്ചേശ്വരം വില്ലേജ് തലപ്പാടി നദി മഞ്ചേശ്വരം പുഴ കായൽ ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്നത് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ പതിനാറ് ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം കേരളത്തിൽ ഒരു ജലപ്രവാഹത്തെ നദിയായി കണക്കാക്കണമെങ്കിൽ മിനിമം പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഒഴുക്കുണ്ടായിരിക്കണം അങ്ങനെ ജസ്റ്റ് ക്വാളിഫൈ ആയ ജില്ലയാണ് മഞ്ചേശ്വരം ക്വാളിഫൈ ആയ നദിയാണ് മഞ്ചേശ്വരം പുഴ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് പന്ത്രണ്ട് നദികളാണ് ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലെ നീളം കൂടിയ നദി ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ് റാണിപുരത്തിൻ്റെ പഴയ പേരാണ് മടത്വാമല കാസർഗോഡ് ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷനാണ് റാണിപുരം കേരളത്തിലെ ഏക തടാക ക്ഷേത്രമായ അനന്തപുരം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലാണ് തടാക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തടാകം കുമ്പള തടാകമാണ് തടാകത്തിലെ മുതലയാണ് ബബിയ അനന്തപുരം ക്ഷേത്രത്തെ സംരക്ഷിച്ചു പോകുന്ന മുതല എന്നാണ് വിശ്വാസം കന്നുതീർത്ഥ ബീച്ച് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത വനമായ കരീം ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിന്റെ ഊട്ടി റാണിപുരം പഴയ പേര് മടത്വാമല കേരളത്തിലെ ഏക തടാകക്ഷേത്രം കുമ്പളയിലെ അനന്തപുരം ക്ഷേത്രം കുമ്പള തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നു മുതലെയാണ് ബബിയ കന്നുതീർത്ഥ ബീച്ച് കാസർഗോഡ് ജില്ലയിലാണ് കരീം ഫോറസ്റ്റ് കാസർഗോഡ് ജില്ലയിലാണ് ഈ കാസർഗോഡ് ജില്ലയിലെ കോട്ടകളെ പറ്റി പഠിക്കാം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കോട്ട കാഞ്ഞങ്ങാട് കോട്ട കുമ്പളക്കോട്ട മുതലായാണ് മറ്റ് പ്രധാന കോട്ടകൾ ബേക്കൽ കോട്ടയും കോട്ടയും പണി കഴിപ്പിച്ചത് ഇക്കേരി ശിവപ്പ നായിക്കറാണ് കാഞ്ഞങ്ങാട് കോട്ട പണി കഴിപ്പിച്ചത് സോമശേഖര നായ്ക്കറും കുമ്പളക്കോട്ട പണി കടിപ്പിച്ചത് കേലാടി നായ്ക്കരുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും പണി കടിപ്പിച്ചത് ഇക്കെ ശിവപ്പ നായിക്കറാണ് കാഞ്ഞങ്ങാട് കോട്ട പണി കടിപ്പിച്ചത് സോമശേഖര നായിക്കറാണ് കുമ്പളക്കോട്ട പണി കടിപ്പിച്ചത് കേലാടി നായ്ക്കറാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അഥവാ സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കേരള തുളു തുളുഭാഷ അക്കാദമി പ്രശസ്തമായ മാലിക് ദിനാർ പള്ളി എന്നിവ കാസർഗോഡാണ് കേരളത്തിലെ ഏക കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ പെരിയയിലാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് കേന്ദ്ര സർവകലാശാല പെരിയയിൽ സ്ഥാപിതമാകുന്നത് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ജാൻസി ജെയിംസ് കേന്ദ്ര തോട്ടവല ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരള തുളു തുളുഭാഷാ അക്കാദമി മാലിക് ദിനാർ പള്ളി കേരളത്തിലെ ഏക കേന്ദ്ര സർവകലാശാല എന്നിവ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ജാൻസി ജെയിംസ് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെപ്പറ്റി പഠിക്കാം നീലേശ്വരം കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് നീലേശ്വരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് നീലേശ്വരത്താണ് കേരളത്തിലെ ആദ്യ ചെന്തങ് നഗരം കൂടിയാണ് നീലേശ്വരം ഇ എം എസ് നമ്പൂരിപ്പാട് ആദ്യമായി മത്സരിച്ചു വിജയിച്ചത് നീലേശ്വരം ദ്വയാങ്ക മണ്ഡലത്തിൽ നിന്നാണ് അപ്പോൾ ദ്വയാങ്ക മണ്ഡലം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് രണ്ട് എം എൽ എ ഒന്ന് ജനറൽ സീറ്റിലും മറ്റേത് സംവരണ സീറ്റിലും അപ്പോൾ ഇ എം എസിൻ്റെ കൂടെ അന്ന് വിജയിച്ച ആളാണ് കല്ലളൻ വൈദ്യർ കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് നീലേശ്വരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള സ്ഥലം കേരളത്തിലെ ആദ്യ ചെന്തങ് നഗരം നീലേശ്വരം ദയാങ്ങമണ്ണത്തിൽ നിന്നാണ് ഇ എം എസ് ആദ്യമായി മത്സരിച്ച് വിജയിച്ചത് ഇ എം എസിൻ്റെ കൂടെ വിജയിച്ചത് കല്ലളൻ വൈദ്യർ ചീമേനി കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥാപിക്കപ്പെട്ടത് ചീമേനിയിലാണ് ചീമേനിയിലെ താപവൈദ്യുത നിലയത്തിലെ ഇന്ധനമാണ് പ്രകൃതി വാതകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തോൽവിറക് സമരം നടന്നത് ചീമേനിയിലാണ് സമര നായികയാണ് കാർത്തിയായനി അമ്മ കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനിയിലാണ് ചീമേനി താപവൈദ്യുവ നിലയത്തിലെ ഇന്ധനം പ്രകൃതി വാതകമാണ് തോൽവിറക് സമരം ചീമേനിയിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നടന്നത് സമരനായിക കാർത്തിയായനി അമ്മ പീരിക്കോട് നിർമ്മൽ ഗ്രാമപുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പീലിക്കോട് ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്താണ് പീലിക്കോട് നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പീലിക്കോട് ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്താണ് പീരിക്കോട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നത് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത് കാര്യങ്കോട് നദീതീരത്താണ് കണ്ണൂർ കാസർഗോഡ് അതിർത്തിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് കാര്യങ്കോട് പുഴ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നിരഞ്ജനയാണ് കെ ശിവറാവുവിൻ്റെ തൂലിക നാമമാണ് നിരഞ്ജന കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നത് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത് കരിങ്കോട് നദീതീരത്താണ് കണ്ണൂർ കാസർഗോഡ് അതിർത്തിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് കാരിങ്കോട് പുഴ കയ്യൂർ സമരം ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നിരഞ്ജനയാണ് കെ ശിവറാവുവിൻ്റെ തൂലികാ നാമമാണ് നിരഞ്ജന കാരിങ്കോട് പുഴയെ ചിരസ്മരണയിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന പേര് തേജസ്വിനി എന്നാണ് പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് പയസ്വിനിയുടെ തീരങ്ങളിൽ ആത്മകഥ കെ മാധവൻ്റേതാണ് കാര്യങ്കോട് പുഴയെ തേജസ്വിനി എന്നാണ് ചിലസ്മരണയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചന്ദ്രഗിരി പുഴയാണ് പയസ്വിനി എന്ന് അറിയപ്പെടുന്നത് സമര സേനാനിയായിരുന്ന കെ മാധവന്റെ ആത്മകഥയാണ് പയസ്വിനിയുടെ തീരങ്ങളിൽ എൻഡോസൽഫാൻ ദുരന്തം ബാധിച്ച ജില്ലയാണ് കാസർഗോഡ് എൻഡോസൽഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി അംബികാസുതൻ മാങ്ങാട് എഴുതിയ നോവലാണ് എണ്മഗജ രണ്ടായിരത്തി ആറിലാണ് കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിക്കുന്നത് എൻഡോസൾഫാൻ സമര നായികയാണ് ലീലാകുമാരിയമ്മ എൻഡോസൾഫാൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് സി അച്യുതൻ കമ്മീഷൻ എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച ജില്ലയാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി എണ്മഗജ എന്ന നോവൽ എഴുതിയത് അംബികാസുതൻ മാങ്ങാടാണ് കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ച വർഷം രണ്ടായിരത്തി ആറ് സമരനായിക ലീലാകുമാരിയമ്മ എൻഡോസൽഫാൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ എൻഡോസൽഫാൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ആണ് സി ഡി മായി കമ്മീഷൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ആണ് അച്യുതൻ കമ്മീഷൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ആണ് സി ഡി മായി കമ്മീഷൻ കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ച എൻഡോസൽഫാൻ നിർവീര്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ച എൻഡോസൾഫ നിർവീര്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം നന്ദി